നമസ്തേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസ്ഥാന ത്രയങ്ങളിലൊന്നായ ഭഗവത്ഗീതയാണ് വേദവ്യാസിനാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത ഇതിൽ ഭീഷ്മ പർവ്വത്തിലാണ് ഭഗവത്ഗീത വരുന്നത് ഭഗവത്ഗീത എന്നതിൻ്റെ അർത്ഥം ദ സോങ് ഓഫ് ഗോഡ് എന്നാണ് അതായത് ഭഗവാന്റെ ഗീതം എന്നാണ് ഭഗവത്ഗീതയിൽ ആകെ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് ഈ പതിനെട്ട് അധ്യായങ്ങളിലായി എഴുന്നൂറ് ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും മഹാഭാരത കഥ അറിയാം അല്ലേ നമുക്ക് നോക്കാം എന്താണ് ഭഗവത്ഗീതയുടെ ഇതിവൃത്തമെന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് പാണ്ഡവരും കൗരവരും തമ്മിൽ നടക്കുന്ന യുദ്ധസമയത്ത് തനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് തൻ്റെ തന്നെ ബന്ധുമിത്രാദികളോടാണ് എന്ന തിരിച്ചറിവ് അർജുനനെ തളർത്തുന്നു ഇങ്ങനെ സ്വന്തം കർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന അർജുനന് ശ്രീകൃഷ്ണൻ നൽകുന്ന സാരോപദേശമാണ് ഭഗവത്ഗീത ഇതിൽ ഒരു മനുഷ്യായുസിലേക്ക് വേണ്ടുന്ന എല്ലാ മഹത് സന്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഭഗവത്ഗീതയിൽ യോഗമാർഗത്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിയൻ വിത്ത് ദ ഗോഡ് അതായത് ഈശ്വരനുമായുള്ള കൂടിച്ചേരൽ എന്നാണ് യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗാസനങ്ങളോ പ്രാണായാമങ്ങളോ ഉൾക്കൊള്ളുന്ന പതഞ്ജലിയുടെ യോഗമാർഗമല്ല ഭഗവത്ഗീതയിലെ യോഗമാർഗം നമുക്കറിയാം മനുഷ്യർ എല്ലാവരും ഒരേപോലെയല്ല അവരുടെ സ്വഭാവത്തിലും കഴിവിലും താല്പര്യത്തിലും എല്ലാം വ്യത്യസ്തതയുണ്ടല്ലേ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ആളുകൾക്ക് സെൽഫ് റിയലൈസേഷനിൽ എത്തിച്ചേരുന്നതിന് ഉള്ള വിവിധ മാർഗങ്ങളാണ് ഭഗവത്ഗീതയിൽ പറയുന്ന യോഗമാർഗങ്ങൾ ഭഗവത്ഗീതയിലെ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് എണ്ണമാണ് കർമ്മയോഗ ജ്ഞാനയോഗ ഭക്തിയോഗ എന്താണ് എന്ന് നോക്കാം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കർമ്മയോഗം എന്നത് ഒരുവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തിന് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ അതിൻ്റെ ഫലത്തിൽ നമുക്ക് അവകാശമില്ല എന്ന് ഭഗവത്ഗീത പറയുന്നു നമുക്കറിയാം നമുക്കെല്ലാവർക്കും അവരവരുടേതായ കർമ്മങ്ങളുണ്ട് അല്ലേ ലോകം മുഴുവനും സദാ കർമ്മനിരതമാണ് ആരും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല ഓരോ വ്യക്തികൾക്കും അവരുടെ കർമ്മമുണ്ട് അല്ലേ ഇപ്പം തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ അധ്യാപകന്റെ അധ്യാപകന്റേതായിട്ടുള്ള കർമ്മം ഡോക്ടർമാർ ഡോക്ടർമാർക്ക് ഡോക്ടർമാരുടേതായ കർമ്മം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടേതായ കർമ്മം അല്ലേ അങ്ങനെ എല്ലാവരും അവരവരുടെ കർമ്മം എന്താണോ ആ കർമ്മങ്ങൾ ചെയ്യൂ എന്നും ആ കർമ്മത്തിൻ്റെ ഫലത്തിനെക്കുറിച്ച് വ്യഗ്രതപ്പെടേണ്ട എന്നും ഭഗവത്ഗീത ഉപദേശിക്കുന്നു ഇവിടെ കർമ്മം എന്നതുകൊണ്ട് ഭഗവത്ഗീത ഉദ്ദേശിക്കുന്നത് നിഷ്കാമകർമ്മമാണ് അതായത് സ്വാർത്ഥ ലാഭേച്ഛയില്ലാതെ നാം ചെയ്യുന്ന കർമ്മമാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് ഡൂ യുവർ ഡ്യൂട്ടി വിത്തൗട്ട് എക്സ്പെക്ടിംഗ് ഫോർ റിസൾട്ട്സ് നിഷ്കാമകർമ്മത്തിൽ നമ്മൾ കർമ്മത്തെ ത്യജിക്കാനല്ല പറയുന്നത് പകരം എന്താണ് ത്യജിച്ച് ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ എന്ന് അതായത് കർമ്മത്തിൻ്റെ ഫലം എന്നതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ആ ഫലം നമ്മിൽ തന്നെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് നാം സ്വാർത്ഥ ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യൂ എന്ന് നിഷ്കാമകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമില്ലാത്ത കർമ്മമല്ല നമുക്കറിയാം പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ലക്ഷ്യമില്ലാതെ കർമ്മം ചെയ്യൂ എന്നല്ല ഉദ്ദേശിക്കുന്നത് പകരം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവ വെടിഞ്ഞ് കർമ്മം ചെയ്യൂ എന്നാണ് നിഷ്കാമ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചിത്രം നോക്കിക്കേ രണ്ട് ചിത്രവും കണ്ടല്ലോ അല്ലേ ദാ ഈ ചിത്രത്തിൽ എന്താ പറയുക ഒരാൾ പ്രകൃതി സ്നേഹിയായ ഒരാൾ ചെടികളെയും വൃക്ഷങ്ങളെയും പരിപാലിക്കുന്നു അല്ലേ ഇവിടെ ഈ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത് ഈ ഒരു വൃക്ഷത്തിൻ്റെ തൈ നടുന്നതിലൂടെ എനിക്ക് വലിയ സമ്പാദ്യം ഉണ്ടാകും അല്ലെങ്കിൽ പണക്കാരനാകാം എന്നൊരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയാണ് ഇയാൾ ഇവിടെ വൃക്ഷത്തെ നടുന്നതും അതിനെ നനയ്ക്കുന്നതും അല്ലേ ഇത് രണ്ടും രണ്ട് കർമ്മങ്ങളാണ് ആദ്യത്തേത് നിഷ്കാമ കർമ്മവും രണ്ടാമത്തേത് എന്താണ് ആഗ്രഹത്തോടു കൂടിയുള്ള ഒരു സ്വാർത്ഥ ലാഭേച്ഛയോട് കൂടിയുള്ള കർമ്മവുമാണ് രണ്ടാമത്തെ യോഗം എന്നത് ജ്ഞാനയോഗമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ എന്താണ് അറിവാണ് അല്ലേ അപ്പോൾ അഹം ബ്രഹ്മാസ്മി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അഹം ബ്രഹ്മാസ്മി അല്ലേ ഞാൻ ബ്രഹ്മമാകുന്നു എന്നല്ലേ അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നൊരു തിരിച്ചറിവ് നമുക്ക് ജ്ഞാനയോഗത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു ഇവിടെ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മപരിശോധനയിലൂടെയും വിശകലനങ്ങളിലൂടെയും ഒരാൾ നേടിയെടുക്കുന്നു ഇങ്ങനെ സെൽഫ് റിയലൈസേഷൻ ഒരാൾക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം ആവശ്യമായുണ്ട് ജിജ്ഞാസുക്കൾക്ക് പണ്ഡിതന്മാർക്ക് അറിവിനോട് ആഗ്രഹമുള്ളവർക്ക് ഇവർക്കൊക്കെ ജ്ഞാനമാർഗത്തിലൂടെ സെൽഫ് റിയലൈസേഷനിൽ എത്തിച്ചേരാവുന്ന എത്രണ്ട് മോശം പ്രവൃത്തികൾ ചെയ്ത ആളാകട്ടെ അയാൾക്ക് എന്താ ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ ഒരു ശ്രേഷ്ഠ പദവിയിൽ എത്തിച്ചേരാൻ സാധിക്കും നമുക്കറിയാം വാത്മീകിയുടെ കഥ അല്ലേ അദ്ദേഹം പണ്ടൊരു കൊള്ളക്കാരനായിരുന്നു കൊള്ളക്കാരനായിരുന്ന ആൾ വാത്മീകി മഹർഷിയാവുകയും രാമായണം രചിക്കുകയും ചെയ്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലേ ഇങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ ആർക്കും ശ്രേഷ്ഠ പദവിയിൽ എത്താമെന്നും സെൽഫ് റിയലൈസേഷൻ സാധ്യമാകുമെന്നും ഭഗവത്ഗീത ഉപദേശിച്ചു നൽകുന്നു ഭഗവത്ഗീതയിലെ കർമ്മയോഗം ജ്ഞാനയോഗം എന്നിവ രണ്ടും നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ ഇനി അടുത്തത് എന്താണ് ഭക്തിയോഗമെന്ന് മനസ്സിലാക്കാം ഭക്തിയോഗ ഭക്തിയോഗാത്ത് ഓഫ് ഡിവോഷൻ ലവ് കമ്പാഷൻ ആൻഡ് സർവീസ് ടു ഗോഡ് ടു ഓൾ ഭക്തിയോഗം എന്നത് ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും അതേപോലെ തന്നെ സ്നേഹ സേവനത്തിൻ്റെയും മാർഗമാണ് സാധാരണക്കാരനായ ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മോക്ഷം നേടാമെന്ന അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു നൽകുന്നതാണ് ഭക്തിയോഗ വൃദ്ധർ യുവാക്കൾ പണ്ഡിതർ പാമരർ എന്നീ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ സെൽഫ് റിയലൈസേഷനിൽ ഒരാൾക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് ഭക്തിമാർഗം അല്ലെങ്കിൽ ഭക്തിയോഗ എന്ന് പറയുന്നത് അതായത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം സേവയാണ് എന്ന മനോഭാവമുള്ളവരുടെ മനസ്സിൽ നിന്നും വിദ്വേഷം അസൂയ ക്രോധം എന്നിവയെല്ലാം അകന്നു പോകുന്നു എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെന്നും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന മറ്റുള്ള മനുഷ്യരിലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിദ്വേഷം ഉണ്ടാവില്ല ആരോടും അല്ലേ മാനവസേവ എന്നത് മാധവ സേവയാണ് എന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ട് വേണം നാം കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൻ്റെ സേവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം എന്താണ് ഈശ്വരന് വേണ്ടിയുള്ള സേവനമാണ് എന്ന് നമ്മൾ കരുതുന്നതിലൂടെ എന്താണ് സമൂഹത്തിന് ഉന്നമനം ഉണ്ടാകുന്നു അല്ലേ ഇതാ നോക്കൂ ഈ ചിത്രങ്ങളെല്ലാം എന്താണ് സേവനത്തെ കാണിക്കുന്നതാണ് അല്ലേ മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ നാം ആനന്ദം കണ്ടെത്തണം ഭഗവത്ഗീതയിൽ രണ്ട് തരത്തിലുള്ള ജീവിത രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പ്രവൃത്തി ആൻഡ് നിവൃത്തി പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം പ്രവൃത്തി വേ ഓഫ് ദ വേൾഡ് നിവൃത്തി വേ ഓഫ് റിട്ടേൺ ബാക്ക് അപ്പോൾ നോക്കാം എന്താണ് പ്രവൃത്തി എന്ന് പ്രവൃത്തി എൻഡൈൽസ് വൺ ടു ഫോളോ ദ വേൾഡ്ലി പാത്ത് ആൻഡ് സീക്ക് മോക്ഷ ഗ്രഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് മോക്ഷത്തിൽ എത്തിച്ചേരുന്ന ജീവിത രീതിയാണ് ഇവിടെ പ്രവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലൗകികസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ചിത്തശുദ്ധിയോടും സ്വാർത്ഥതയില്ലാത്തതുമായ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ പ്രവൃത്തി മാർഗത്തിലൂടെ ഒരു മോക്ഷത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു നിവൃത്തി എൻ ഡൈസ് വൺ ടു ഗിവ് അപ്പ് ഓൾ വേൾഡി പ്ലഷേഴ്സ് ആൻഡ് ടേണിംഗ് ബാക്ക് ടുവേർഡ് സ്പിരിച്വൽ കണ്ടംപ്ലേഷൻ ലൗകിക ലൗകികസുഖങ്ങളൊക്കെ വെടിഞ്ഞ് തന്നിൽ തന്നെയുള്ള ആ ഒരു ആത്മീയ ആനന്ദത്തിലേക്ക് തിരിയുന്നതിനെയാണ് ഇവിടെ നിവൃത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവൃത്തി മാർഗം എന്ന് പറയുന്നത് എല്ലാം ത്യജിച്ച ആളുകൾക്ക് അതായത് സന്യാസികൾ സ്വീകരിക്കുന്ന മാർഗ്ഗമാണ് നിവൃത്തി എന്നത് എന്നാൽ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് ഗ്രഹസ്ഥന്മാർ ഫോളോ ചെയ്യുന്നതാണ് പ്രവൃത്തി മാർഗം അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന യോഗമാർഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം അടുത്ത ദിവസം നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതപ്രജ്ഞനെക്കുറിച്ചും സ്ഥിതപ്രജ്ഞൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ഇന്ന് ഇതേവരെ മാത്രം നന്ദി